ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ആ സമയത്ത് ചൂട് പിടിച്ച മനസ്സുമായി നടക്കുന്ന മക്കള് വീട് വിട്ടു പോകുന്ന രീതിയിൽ സംസാരിക്കരുത്. ഇപ്പോഴും ശരത് രോഹിണി ഏറ്റെടുക്കാൻ തയ്യാറാ. അങ്ങനെയുള്ളപ്പോ അവളെ ഇവിടെ പിടിച്ചു നിർത്തുകയല്ലായിരുന്നോ വേണ്ടത്? അതല്ലായിരുന്നോ ശരി? ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, വരുന്നത് അനുഭവിക്കാം. രണ്ടു തവണ അറ്റാക്ക് വന്നു വീണു, എന്നാ മരിക്കേണ്ടവർ മരിക്കുന്നില്ല, അവരെ കൊല്ലാതെ കൊല്ലും. പിന്നെ വിധിയുടെ പേര് പറഞ്ഞ് സമാധാനിക്കാം. കിട്ടേണ്ടത് ഇങ്ങ് പോകുന്ന വാദി പ്രതിയായിക്കോളും. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ആ ശരി സാറേ, അപ്പൊ നേരിട്ട് കാണാം. ഓക്കെ. എന്താ കളവി? മോൻ ജയിലി അടിക്കും. ഞാനൊരു പരാതിയായിട്ട് വന്നതാ. എന്താ പരാതി? കാണാനില്ല രോഹിണി മോളെ. കാണാനുണ്ടോ മറ്റവനെ? നിങ്ങളുടെ മോനെ ലോണിന് ഒരുത്തനൊരു ഓട്ടോ എടുത്തു കൊടുത്തല്ലോ, അവനെ കാണാനുണ്ടോന്നാ ചോദിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ പരാതിയുടെ ആവശ്യമില്ല, അവനപ്പോ ആ വാദ്യർ ഒളിച്ചോടി പോയി കാണും. നിങ്ങൾ പേടിക്കണ്ട, മോൻ ജയിലിൽ നിന്ന് വരുമ്പോഴേക്കും അവളിങ്ങ് വരും. അവൾ ഒരാളെ മടുക്കുമ്പോ വേറൊരാളെ തേടി പോകുമല്ലോ. ഞാൻ വന്നത് സാറിന്റെ വായിരിക്കുന്ന തോന്നിയാസം കേൾക്കാനല്ല. എന്റെ രോഹിണി മോളെ എനിക്കറിയാം, ഇവിടെ സദാചാരം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പല പെണ്ണുങ്ങളും. അത് പറച്ചിലേ ഉണ്ടാവൂ, പ്രവൃത്തിയിലില്ല. എന്റെ രോഹിണി മോൾ അങ്ങനെയല്ല. ഭർത്താവെന്ന് പറയുന്ന ഒരുത്തനുണ്ട്, സാറിന്റെ കൂട്ടുകാരൻ. അവൻ ചതിയനായത് കൊണ്ട് മാത്രമാണ് എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അത് സാറ് പറയുന്നത് പോലെ അഴിഞ്ഞാടി ജീവിക്കാനല്ല, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് കണ്ടിട്ടാ. പ്രസവിച്ച കുഞ്ഞിനെ പോലും കളഞ്ഞിട്ട് നിങ്ങൾക്കൊപ്പം വന്ന് നിൽക്കുന്ന അവളുടെ ചാരിത്രത്തെ പറ്റിയൊന്നും ഇനി നിങ്ങൾ കൂടുതൽ പറയണ്ട. അവൾക്ക് കുഞ്ഞും കുടുംബവും എന്നൊരു പ്രശ്നമല്ല, സ്വന്തം സുഖം അത് മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്നവളാ ഈ രോഹിണി. സാറിനോട് തർക്കിക്കാനല്ല ഞാൻ വന്നത്. സാറിനറിയാലോ നേരത്തെ ഒരു ദിവസം രോഹിണിയെ തട്ടിക്കൊണ്ടു പോയതാ, പിന്നീട് ഒരിക്കൽ ഒരുത്തൻ വീട്ടിൽ കയറി കൊല്ലാനും ശ്രമിച്ചു. അതാ എന്റെ പേടി. പിന്നെ നരനൊപ്പം രോഹിണി എങ്ങോട്ടും പോയിട്ടില്ല, അവനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടത്. എങ്കിൽ അവനോട് ഒന്ന് ചോദിച്ചാ മതി, അവൻ എവിടെയാ അവളെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന്. അത് അവനല്ല അറിയാവുന്നത്, സാറിനും പിന്നെ സാറിന് കൈക്കൂലി തരുന്ന മറ്റവനുമാ. പ്രായത്തെ മാനിച്ച് ഇത്രയും നേരം നല്ല രീതിയിൽ സംസാരിച്ചത് അപ്പൊ നടക്കുന്ന കുത്തലോ? എടി ബോഡി എന്നൊക്കെ വീട്ടിലുള്ളവരെ പോയി വിളിക്കണം. കൂടെ ഉള്ള ഒരാളെ കാണാതാകുമ്പോ സാധാരണ ആൾക്കാർ ഓടി വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാ. ആ നേരത്ത് അവരോട് ഇങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കുകയല്ല വേണ്ടത്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട്. ഒരു ജയിൽ പുള്ളിയുടെ അമ്മയോട് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ പറ്റൂ? എല്ലാത്തിനും ഒന്നിച്ച് ഒരു ദിവസം കിട്ടിക്കൊള്ളു സാറേ, അതിനുള്ള തീയതിയൊക്കെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളും വരാൻ ചിരിക്കാൻ. ആ സമയത്ത് ചിലപ്പോ എന്റെ മോൻ പുറത്തും നിങ്ങൾ അകത്തുമായിരിക്കും. Thank you.
എന്നാ മച്ചി ആ മനുഷ്യ പറ്റില്ലാത്ത എന്തെങ്കിലും പറഞ്ഞോ? ഇവിടെ വന്നുകൊണ്ട് വിശേഷമൊന്നുമില്ല, ഞാൻ പറഞ്ഞ അതുകൊണ്ടാ. രോഹിണി മോള് നിന്നോടൊപ്പം ഒളിച്ചോടി പോയി കാണുമെന്ന് അയാള് പറഞ്ഞത്. ശരത്തിനെ തല്ലിയതുപോലെ ഗിരിട്ടടിയവനും ആവശ്യമാ. ഇനിയിപ്പോ രാഹി മോള് തൂങ്ങി നിന്ന പോലെ രോഹിണി മോളും തൂങ്ങി നിൽക്കുന്നത് കാണേണ്ടി വരുവാടാ. പോലീസും ഇങ്ങനെയായാ എവിടെ പോയി നമ്മൾ അന്വേഷിക്കും? നാട്ടിലെ നല്ല ഗുണ്ടകൾക്ക് പോലീസുകാരെക്കാളും ഇവിടെയുള്ള മുക്കും മൂലയും വശാ. നേരത്തെ രോഹിണിയെ ഗുണ്ടകൾ പൊക്കിക്കൊണ്ട് പോയപ്പോ ഞാനും ഓന്തു കൂട്ടനും കണ്ടെത്തിയത് ആ പരിചയം കൊണ്ട് തന്നെയാ. അന്ന് ജീവനോട് കിട്ടി, ഇത്തവണ അങ്ങനെ ഉണ്ടാവൂടാ. ഇവനും മുകളിൽ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരെ കണ്ടാലോടാ? പഴയ സി എസ് ആർ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഇരിക്കുന്ന ആള് ഇവനെക്കാളും ഏഴ് മടങ്ങാ. പിന്നെ അവിടെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാടാ? എന്റെ മോൻ തിരിച്ചു വരുമ്പോ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനിരിക്കായിരുന്നു ഞാൻ. ഇനിയിപ്പോ അതിന് തടസ്സമൊന്നുമില്ല. രോഹിണി മോക്ക് ജോസു മോനുമായിട്ട് കുടുംബജീവിതം നയിക്കാൻ ഇപ്പൊ താല്പര്യക്കുറവൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ആ കൊച്ചിന് എന്തെങ്കിലും ആപത്ത് വരുന്നത് സഹിക്കാൻ പറ്റത്തില്ലടാ. ശരത് വീട്ടിലുണ്ടോന്ന് അറിയണം. അവൻ വീട്ടിലൊക്കെ കാണും. അവനെ അയച്ച ആൾക്കാരായിരിക്കും രോഹിണിയെ തട്ടിക്കൊണ്ടുപോയത്. ഞാൻ ഓന്നുകൂടെ അടുത്ത് പറഞ്ഞു എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കാൻ. ഞാനും തരയാം, എന്തായാലും കേടുപാടെന്ന് കൂടാതെ തിരിച്ചെത്തും രോഹിണി. എനിക്ക് ആ വിശ്വാസം ഇല്ലടാ. രോഹിണി മോള് പ്രമാണത്തിൽ ഒപ്പിട്ട് കൊടുക്കില്ല എന്നുള്ളത് ശരത്തിന് ഉറപ്പാ. അതുകൊണ്ട് അവൻ കൊല്ലും, അങ്ങനെ തടസ്സം നിൽക്കാൻ ശ്രമിക്കും. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. സ്വന്തം വീട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവരന്വേഷിക്കാനൊന്നും പോകുന്നില്ല. മോള് മരിച്ചെന്ന് കരുതി ജീവിക്കുന്നവരാ അവര്. പിന്നെ എന്തുണ്ടായാലെന്താ? അമ്മച്ചി കയറ്, ഞാൻ വീട്ടിൽ വിട്ടിട്ട് എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കട്ടെ. വാ. നിങ്ങളിതുവരെ പോയില്ലേ? അപ്പൊ പിന്നെ പരാതി തന്ന് ശ്രദ്ധിക്കേ. ഇവനെ കൊണ്ടുപോയൊന്ന് ചാർത്തട്ടെ, അവൾ എവിടെയുണ്ടെന്ന് ഇവൻ പറയും. സാറിന് എന്നെ വേണമെങ്കിൽ തല്ലി ചതയ്ക്കാം, എന്നാലും അറിയാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റൂലല്ലോ. അല്ലടാ, എവിടെ അവളിപ്പോ? കിളവിടുമോ കെട്ടാനിരിക്ക, രഹസ്യമായിട്ട് പറഞ്ഞാ മതി, ഞാനിവരോട് പറയത്തില്ല. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ സാറ്? ഏയ്, മനുഷ്യൻ ഇവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ പെണ്ണുങ്ങളൊക്കെ ഇവന്റെ കൂടെ പോകുന്നേ. സാരമില്ല കിളവി, ഇവനും അടുക്കുമ്പോ അവളെ ഇങ്ങ് വിടും. കൊള്ളരുതാത്ത വർത്താനം ഒരുപാട് കേട്ടു. ഒരു പട്ടാളക്കാരന്റെ കെട്ടിയോളടാ ഞാൻ. അതുകൊണ്ട് ലൈസൻസ് ഉള്ള തോക്കും ഉണ്ട്. ശരിക്കു പറഞ്ഞാലേ ആ തോക്കുമായിട്ട് വേണം നിന്നെയൊക്കെ കാണാൻ വരാൻ. എടാ വാക്കത്തി നേരാ, കൊണ്ട് പോടാ ഇവരെ. കൊണ്ടുപോയില്ലെങ്കിൽ എന്താ ഇയാളെ എന്നെ ചെത്തി കളയൂ. അമ്മച്ചി അമ്മച്ചി വാ. അവരോടുള്ള കലിയേ ഞാൻ നിന്റെ പുറത്തിട്ട് തീർത്തോളാ. എടുത്തു പോടാ. താൻ പോടോ. ഓലരെയും കൈകാര്യം ചെയ്യാനുണ്ട്. ബാലരാമന്റെ ബലം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ. എന്താ ഇത്ര സന്തോഷം? പിന്നെ ഞാൻ കരയണോ? നിങ്ങൾ നിങ്ങളുടെ ജോലിയെ പെണ്ണുമ്പളെ ജോലി കഴിയും, അതിനപ്പുറം കാര്യങ്ങൾ എന്തിനാ തിരക്കുന്നേ? തിരക്കിയെന്ന് വിചാരിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. എന്നാലേ തിരക്കണ്ട. എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പ്രസാദം മുഖത്ത് കാണില്ലല്ലോ. നന്ദേട്ടൻ പറഞ്ഞോണ്ട് മാത്ര നിങ്ങളിവിടെ ഓടിക്കാത്ത, അതൊരു തണലായിട്ട് കരുതണ്ടോ. നന്ദകുഞ്ഞ് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഇവിടുന്ന് പോയാലും വേറെ വീട് കിട്ടും കുട്ടി. എന്നങ്ങ പൊക്കോ, ആര് പറഞ്ഞു ഇവിടെ നിക്കാൻ?
വേറെ വീട് കിട്ടും പോലും. നന്ദകുഞ്ഞും സാറമ്മയും ഒക്കെ പറയട്ടെ, അപ്പൊ ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാം. കുഞ്ഞ് ഓരോരുത്തരെയായിട്ട് പറഞ്ഞു വിടുവാ, പഴയ പോലെ എല്ലാവരുടെയും ജീവൻ എടുക്കാൻ. സംസാരം ഒരു പരിധിക്ക് മതി. ജോലിക്കാരി ജോലിക്കാരുടെ സ്ഥാനത്ത് നിക്കണം എന്നല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളത്? അതങ്ങ് കേട്ടാ മതി. ഞാൻ ചെളപ്പ് ഇവിടെ കിടന്ന് അഴിഞ്ഞാട്. അത് കാണാൻ വയ്യെങ്കിലേ നിങ്ങൾ കണ്ണും പൊത്തി അവിടെ ഇരുന്നാ മതി. ഇവളെയൊക്കെ ഇതുപോലെ കൊത്തി കൊത്തി അരിയണം. കുടുംബ തകർക്കാൻ വേണ്ടി ഓരോന്ന് കേറി വന്നോളും. അളിയ നേര, ആ എടാ, നമ്മുടെ സംഘമൂഹത്തിനടുത്ത് ഒരു അപകടം നടന്നായിരുന്നു. അപകടത്തിൽ പെട്ടെന്ന് ഒരു പെങ്കൊച്ചാണെന്നാ കേട്ടത്. നീ അവിടെ നിന്ന് പോയി അന്വേഷിച്ചു നോക്ക്. വിശ്വാസാറിന്റെ വീട്ടിലൊരു അംഗത്തെ പോലെ ആയതുകൊണ്ട് ഡോക്ടർക്കെന്നെ അടുത്ത് ദേഷ്യം ഉണ്ടാവും. എന്നാ ഞാനിപ്പോ ആ വീടിന്റെ ശത്രുവല്ല, അവരുടെയൊക്കെ നല്ല ജീവിതം ആഗ്രഹിക്കുന്നവനെ. അതുകൊണ്ട് രോഹിണിയുടെ ആയുസിനൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടും. എന്ന് വെച്ചാൽ അത്ര ഗുരുതരമാണ് അതിന്റെ അവസ്ഥ. ബ്ലഡൊക്കെ ഏതാണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെയും രക്ഷിക്കണം ഡോക്ടർ. അതാണ് എന്റെ ആഗ്രഹം. പിന്നെ ഇതുവരെയുള്ള രോഹിണിയുടെ ലൈഫില് എന്തെങ്കിലുമൊക്കെ ട്രാജഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തനിക്ക് വലിയൊരു പങ്കുണ്ട്. ഓർത്ത് നോക്ക് പലതും. വിശ്വാസ് സാർ ആദ്യം ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന്റെ കാരണക്കാരനാരാ? ആ കുട്ടിയുടെ ആങ്ങള പേരെടുത്ത ഒരു ഗുണ്ടയാന്റെ പിന്നിലാരാ? അതൊക്കെ തന്നെയായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. അന്ന് എല്ലാത്തിനും തുടക്കമിട്ട ആള് ഇന്ന് എന്റെ മുന്നേ വന്ന് യാചിക്കുമ്പോ അതിൽ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്ന് ചിന്തിക്കണം.
പറഞ്ഞ് വിശ്വസിപ്പിക്കാനെന്ന് എനിക്ക് അറിഞ്ഞുണ്ടോ ഡോക്ടറെ? ദൈവങ്ങൾക്കൊപ്പം നിൽക്കുന്ന രോഹിണിയെ പോലും പടിയിറക്കി വിട്ടവരാ രോഹിണിക്ക് ചുറ്റുമുള്ളവര്. അങ്ങനെയുള്ളപ്പോ എന്നെ പിന്നെ ആരെങ്കിലും വിശ്വസിക്കൂ? എനിക്കാരെയും ബോധിപ്പിക്കാനൊന്നുമില്ല, രോഹിണി മരിക്കരുത്, അത്രേ ഉള്ളൂ സാറേ. ഒരു കുടുംബത്തെ മുഴുവൻ ആ കുട്ടി കണ്ണീരിലാക്കിയില്ലേ? സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും ശാപം തലക്കി മോളി നിൽക്കുകയല്ലേ? അപ്പൊ പിന്നെ രക്ഷപ്പെട്ടാലേ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടല്ല സാർ ചെയ്യണം, കഴിവിന്റെ പരമാവധി ശ്രമിക്കണം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വിശ്വാസ് സാറിന്റെ കുടുംബത്തിലെ ഒരാളെ രക്ഷിക്കാന് എനിക്കൊന്നും വേണ്ട. ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഒരു മണം ഗുണമില്ലാത്ത ആങ്ങള. ഹലോ, രോഹിണിക്ക് ഒരു അപകടം ഉണ്ടായി. ആരാണ് അതിന്റെ പിന്നിലെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ പാവത്തിന്റെ നില ഗുരുതരമാണ്. ഞാൻ വിളിച്ച ആരും ഇവിടെ ഫോൺ എടുക്കൂല, അതുകൊണ്ടാ നിന്നെ ഇവിടെ ചൂരം പറയുന്നത്. നീ എത്രയും പെട്ടെന്ന് രോഹിണിയുടെ അമ്മയും നന്ദനെയൊക്കെ വിവരം അറിയിക്കണം. നീ പറയണത് കേൾക്കുന്നുണ്ടോ? കേട്ടോണ്ടിരിക്കുവോ? എനിക്ക് ഭയങ്കര സങ്കടവാ. ആ അറിയാടി, മറ്റവനായിട്ട് ആഘോഷം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യേ. അറിയണ്ടല്ലോ, അറിയട്ടെ. അതെ, ഞാൻ ഇപ്പൊ തന്നെ അറിയിക്കാം. രോഹിണി ചേച്ചി രക്ഷപ്പെടുന്നേട്ടാ. രക്ഷപ്പെട്ടില്ലെങ്കിലേ ലച്ചുമോക്ക് അമ്മ ഇല്ലാതാവുമല്ലോ, പിന്നെ എനിക്ക് നല്ലൊരു നാത്തൂനും. ഹലോ ഹലോ, എങ്ങനെ എന്നെ വേണം? ആ വാക്കത്തിൽ നിന്നാണ് വിളിച്ചത്. അവളുടെ അപകട വിവരം അറിയിച്ചു. ഞാൻ അത് അമ്മയോട് പറയണോന്ന്. ഒരിക്കലും പറയരുത്, ഇവിടെ ആരും തൽക്കാലം ഒന്നും അറിയണ്ട. അവളും മരിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല, ഇത്തിരി ജീവൻ കാണും. ഈ സമയത്ത് ഇവിടെയുള്ള ആരും അവിടേക്ക് പോകണ്ട, അത് ചിലപ്പോൾ അവളുടെ തുടിപ്പ് നിലനിർത്താൻ സഹായിച്ചെന്ന് വരും. അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നല്ല ചികിത്സ കിട്ടാതെ അവിടെ തീരണം. ശരത്തേട്ടൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയത്തില്ലായിരുന്നു. ഏതായാലും അവളുടെ നില ഗുരുതരമാ. ഞാൻ പറഞ്ഞില്ലേടി, രക്ഷപ്പെടത്തില്ല, അതെനിക്ക് ഉറപ്പാ. ഇനിയിപ്പൊ മരണവിവരം തള്ളയും തന്തി അറിഞ്ഞാ മതി. അത് ഇന്ന് തന്നെ അറിയാൻ പറ്റുമോ? പറ്റൂന്ന് തന്നെ എന്റെ വിശ്വാസം. അയ്യോ, അതുകൊണ്ടായിരിക്കും നരൻ ഇങ്ങോട്ട് വിളിച്ചത്. ചിലപ്പോ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാൻ ഡോക്ടർ പറഞ്ഞു കാണും. അത് ചിലപ്പോ ശരിയായിരിക്കും. എങ്കിലേ നമുക്കൊന്ന് പോയി കണ്ടാലോ. അയ്യോ, ഞാനില്ല. അവിടെ നരനൊക്കെ ഉള്ള സ്ഥിതിക്ക് പ്രത്യേകിച്ച് രോഹിണി മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ എനിക്ക് ജീവനോട് തിരിച്ചു വരാൻ പറ്റത്തില്ല. അല്ല, ഞാൻ പോയാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാ. എന്നാലും അറിയാൻ ഒരു ആകാംക്ഷ. നീ നോക്കിക്കോടി, അവൾ മരിക്കുകയും ചെയ്യും, എസ് ഐ ബലരാമൻ ആ കുറ്റം നരന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും വിധത്തില് ജോസിനെ പോലെ തന്നെ നരനെയും അയാൾ ജയിലിലാക്കും. അങ്ങനെ രണ്ട് ശത്രുക്കൾ അവിടേക്ക് പോയി കഴിഞ്ഞാ പിന്നെ തൽക്കാലം ഭയക്കാതെ ഇവിടെ ജീവിക്കാം. രണ്ട് ശത്രുക്കൾ ജയിലില്, ഒരു ശത്രു മരിച്ചു. പിന്നെ ശരത്തേട്ടൻ പറഞ്ഞ പോലെ പേടിക്കാനൊന്നുമില്ല. ഞാൻ എന്റെ അമ്മയെന്ന് വിളിച്ച് വിവരം പറയട്ടെ. മരണവാർത്ത കേട്ട ശേഷം പറഞ്ഞാ മതി. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഏതായാലും ഞാൻ എന്റെ അമ്മായി അച്ഛനെ അമ്മായി അമ്മയും പോയി നോക്കട്ടെ. Oh,
എന്നാ ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ, അവൾ മരിക്കണം. എന്നാ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് രാഹിമോളുടെ കൊലയാളി തന്നെയാ രോഹിണി മോക്കും അപകടം ഉണ്ടാക്കിയതെന്ന്. രോഹിണിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ആ ശരത്തെന്ന് പറയുന്നവനെ തൃപ്തി കിട്ടുന്നവരെ വെട്ടിക്കീറ് ഞാൻ.